ഓം ശ്രീ സൈറാം. ഭഗവാന്റെ രാമകഥ രസവാഹിനി തുടരുന്നു. രഘുവിന്റെ ഭരണം. ദിലീപൻ രാജ്ഞിയോടുകൂടി ഈശ്വരകാരണി നേടുന്നതിനു വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ടു. ആ ദിവസം മുതൽ രഘു ചക്രവർത്തി ഭരണമേറ്റു. പണ്ഡിതന്മാർ നൽകിയ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. രണ്ടുദ്ദേശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഭരണം. ഒന്ന്, പ്രജകളുടെ സുഖക്ഷേമങ്ങൾ. രണ്ട്, ധാർമ്മിക ജീവിതത്തിൻ്റെ അഭിവൃദ്ധി. ഈ രണ്ട് കാര്യങ്ങളും ശ്വാസം പോലെ പ്രധാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവ അദ്ദേഹം സർവദാ അനുസരിച്ചു. മന്ത്രിമാർ ഈ മാർഗം അവലംബിക്കാനും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു. ചെറുപ്പമാണെങ്കിലും രഘു സദ്ഗുണ സമ്പന്നനായിരുന്നു. ഏതു പ്രശ്നവും എത്ര സങ്കീർണമായാലും അദ്ദേഹം അതിവേഗം മനസ്സിലാക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം പ്രജകളെ സന്തുഷ്ടരും സംതൃപ്തരുമാക്കി. ദുർവൃത്തരായ രാജാക്കന്മാരെ കഠിനമായി നേരിട്ടു. സമാധാനപരമായും നയതന്ത്രങ്ങൾ മൂലവും അല്ലെങ്കിൽ ചെറിയ സൈന്യത്തെ അയച്ചും അതിന് വഴങ്ങിയില്ലെങ്കിൽ പടക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയും അവരെ സ്വാധീനത്തിൽ കൊണ്ടുവന്നു. ജനങ്ങളുടെ ക്ഷേമഐശ്വര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതും വേദസംസ്കാരത്തിൻ്റെ പുരോഗതിക്ക് പര്യാപ്തവുമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. ആബാലവൃത്തം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ പുകഴ്ത്തി. കായികശക്തിയിലും ധീരതയിലും നീതിനിഷ്ഠയിലും ദയാലുത്വത്തിലും അദ്ദേഹം പലപ്പോഴും പിതാവിനെ അതിശയിക്കുന്നതായി പ്രജകൾ പറഞ്ഞു. താൻ വഹിക്കുന്ന സ്ഥാനത്തിന് അനശ്വരമായ പ്രാധാന്യം അദ്ദേഹം കൈവരുത്തിയെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. വനത്തിൽ തപശ്ചര്യയിൽ ഏർപ്പെട്ടിട്ടുള്ള തപസ്സുകളുടെ രക്ഷണത്തിലും ക്ഷേമത്തിലും രഘു പ്രത്യേകം ശ്രദ്ധ കാണിച്ചു. അവർക്ക് വന്യജീവികളിൽ നിന്നും യാതൊരു ഉപദ്രവവും നേരിടാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും അദ്ദേഹം തന്നെ സ്വീകരിച്ചു. അതിൻ്റെയെല്ലാം ഫലമായി തപസ്സികളുടെ അനുഗ്രഹവും കാരുണ്യവും അദ്ദേഹത്തിന് നിർലോപം ലഭിച്ചു. ഒരു ദിവസം വരതന്തുവിൻ്റെ ശിഷ്യനും താപസ വിദ്യാർത്ഥിയുമായ കൗൾസു വിദ്യാഭ്യാസം പൂർണ്ണമാക്കിയ ശേഷം കൊട്ടാരത്തിലെത്തി. ഗുരുദക്ഷിണ കൊടുക്കാനായി തന്നെ സഹായിക്കണമെന്ന് ആ യുവാവ് അഭ്യർത്ഥിച്ചു. അതിനാവശ്യമായ ധനം രഘു യുവതാപസന് നൽകി. തനിക്ക് ലഭിച്ച തുക വളരെ ശുദ്ധമായതാണെന്നതിൽ കൗൾസു വളരെ സന്തോഷിച്ചു. ജനങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ അവരിൽ നിന്നും പിരിച്ചെടുത്തതായിരുന്നു ആ പണം. അതത്രയും അവർ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി കൊടുത്തതായിരുന്നു. ആവശ്യമായ സംഖ്യയല്ലാതെ ഒരു ചെറിയ നാണയം പോലും കൂടുതൽ രഘു ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിരുന്നില്ല. കാരണം അദ്ദേഹം എപ്പോഴും ദൈവകോപത്തെ ഭയപ്പെട്ടിരുന്നു. വളരെ സ്നേഹത്തോടും പരിഗണനയോടും കൂടിയാണ് പണം കൗൾസുവിന് കൊടുത്തത്. അതിൻ്റെ ഫലമായി കൗൾസുവിന് അതിരറ്റ ആനന്ദവും നന്ദിയും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞിരുന്നു. ആ യുവതപസ്സി രാജാവിനോട് സ്നേഹമസൃണമായി പറഞ്ഞു, അങ്ങേക്ക് അടുത്തു തന്നെ ഒരു പുത്രൻ ഉണ്ടാവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവൻ ലോകപ്രശസ്തനായിത്തീരും. അനന്തരം അദ്ദേഹം രാജസന്നിധിയിൽ നിന്നും പോയി. ഈ യുവതാപസന്റെ അനുഗ്രഹത്താൽ 10 മാസങ്ങൾക്ക് ശേഷം രഘുവിനൊരു പുത്രം പിറന്നു. വൈരക്കല്ല് പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു കുട്ടി. മതപരമായ ചടങ്ങുകളോടെ നാമകരണ കർമ്മം കൊട്ടാരത്തിലെ പുരോഹിതന്മാർ തന്നെ നിർവഹിച്ചു. അവന് അജൻ എന്ന് പേര് വിളിച്ചു. സുന്ദരനായിരുന്നു അജൻ. അവൻ വളരെ പ്രസരിപ്പുള്ള ബാലനായി വളർന്നു വന്നു. അജന് എല്ലാ കലകളും ശാസ്ത്രങ്ങളും പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ദക്ഷിണാശാലിയായ ആ രാജകുമാരൻ അവയോരോന്നിലും പ്രവീണനായിത്തീർന്നു. മഹാവിദ്വാനെന്നും സകലകലാ വല്ലഭനെന്നുമുള്ള അവന്റെ പ്രശസ്തി നാടാകെ പരന്നു. പിതാവിനുണ്ടായതുപോലെ പുത്രനിൽ ഭരണഭാരം അർപ്പിച്ചുകൊണ്ട് വനത്തിലേക്കു മാറി ഈശ്വരധ്യാനത്തിൽ കഴിഞ്ഞുകൂടാനുള്ളൊരാഗ്രഹം രഘുവിനും ഉണ്ടായി. പട്ടാഭിഷേകം എന്ന പേരിൽ ഭരണാധികാരം പുത്രന് കൈമാറ്റം ചെയ്യാനും സർവദാ അനുരൂപയായ ഒരു രാജകുമാരിയുമായി അജയന്റെ വിവാഹം നടത്താനും ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ ചക്രവർത്തി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. മഗധാധിപനായ ഭോജരാജാവിൻ്റെ ഭഗിനി ഇന്ദുമതി എന്ന രാജകുമാരിയാണ് അജന്റെ ജീവിത സഖിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അജന്റെ സിംഹാസന ആരോഹണത്തിന് ശേഷം രാജാവും രാജ്ഞിയും വനത്തിൽ അവർ തയ്യാറാക്കിയ ആശ്രമത്തിലേക്ക് മാറി. തൻ്റെ പ്രേമവതിയായ സഹധർമ്മിണിയോടുകൂടി അജൻ തൻ്റെ ജ്ഞാനവും സഹാനുഭൂതിയും കൊണ്ട് പ്രജകളുടെ ഭക്തിയാദരങ്ങൾ സമ്പാദിച്ചു. രഘു ഉദ്ദേശിച്ച രാജ്യഭരണ രീതിയും മാർഗങ്ങളും അശേഷം തെറ്റിക്കാതെ അജൻ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു. താൻ അഗാധമായി സ്നേഹിക്കുന്ന ഇന്ദുമതിയുടെ പ്രതിഫലനവും പ്രതിരൂപവും എന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തെയും രാജ്യനിവാസികളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു.
അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഹൃദയം സുഖവും ആഹ്ലാദവും കൊണ്ട് പരിപൂർണമായി. പ്രകൃതിയുടെ പ്രഭാവവും സൗന്ദര്യവും ദർശിച്ചാനന്ദിച്ചുകൊണ്ട് ആ രാജദമ്പതികൾ മനോഹരങ്ങളായ വനസങ്കേതങ്ങളിൽ ദിവസങ്ങളും ആഴ്ചകളും ചെലവഴിക്കുക പതിവായിരുന്നു. ഇതിനിടയിൽ രാജ്ഞി ഒരു പുത്രനെ പ്രസവിച്ചു. മാതാപിതാക്കൾ ആനന്ദത്തിൽ ആറാടി. അവർ ഈ വാർത്ത കുലഗുരുവായ വസിഷ്ഠനെ അറിയിച്ചു. ആ ശിശുവിന് ആവശ്യമായ ശൈവകർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കപ്പെട്ടു. അവന് ദശരഥൻ എന്ന് പേരിടുകയും ചെയ്തു. ദശരഥൻ ഓമനിയായി വളർന്നു. എല്ലാ ശക്തിയും ആനന്ദവും തന്നിൽ ആണെന്ന വിധം കുട്ടി കൈകാലുകൾ ഇളക്കിയും വീശിയും കളിച്ചു. ആ കൊച്ചുമിടുക്കൻ ആനന്ദമുണ്ട് വളരുകയും എല്ലാവർക്കും ആനന്ദം പ്രദാനം ചെയ്യാൻ ജീവിക്കുകയും ആണെന്ന് തോന്നി. ഒരു ദിവസം പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖവിശ്രമം കൊള്ളുന്നതിനു വേണ്ടി പതിവ് പോലെ അജനും ഇന്ദുമതിയും വനത്തിലേക്ക് പോയി. അന്നത്തെ പ്രശാന്തതയും ഉദാത്തതയും മറ്റ് ദിവസങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായി അവരെ ആകർഷിച്ചു. അവർ മരത്തണലിലിരുന്ന് നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടു. പെട്ടെന്നാണ് വളരെ ശക്തിയോടെ ഗതിവേഗത്തോടെ കാറ്റടിച്ചു തുടങ്ങിയത്. അത് വർണ്ണനാതീതമായ ഒരു സൗരഭ്യം വഹിച്ചിരുന്നു. ദിവ്യ സംഗീതത്തിന്റെ വശീകരണ ശക്തിയുള്ള വികാരനിർഭരമായ സ്വരങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവർ എഴുന്നേറ്റ് ഈ അസാധാരണ സിദ്ധികളുടെ ഉറവിടമറിയാനായി നാലുപാടും അന്വേഷണം നടത്തി. തങ്ങളുടെ തലയ്ക്കുമീതെ വളരെ ഉയരത്തിൽ മേഘങ്ങൾക്കിടയിലൂടെ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ നാരദർ എങ്ങോ തിരക്കിട്ടു പോകുന്നത് കണ്ടു. അങ്ങനെ നോക്കി നിൽക്കെ മഹർഷിയുടെ മൂർത്താവിൽ ചൂടിയിരുന്ന പൂമാലയിൽ നിന്നും ഒരു പൂവ് കെട്ടഴിഞ്ഞ് കാറ്റിലുലഞ്ഞ് നേരെ ഇന്ദുമതിയുടെ ശിരോമധ്യത്തിൽ പതിച്ചു. ഇത് കണ്ട് അജൻ അത്ഭുതപ്പെട്ടു. പക്ഷേ ഉത്തരക്ഷണത്തിൽ രാജ്ഞി ബോധം കെട്ട് നിലത്തു വീണു. അപ്പോൾ തന്നെ അന്ധശ്വാസം വലിച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി. പ്രാണപ്രേയസിയുടെ മരണം രാജാവിന് അടക്കാനാവാത്ത ദുഃഖമുണ്ടാക്കി. അദ്ദേഹത്തിന്റെ വിലാപം വനാന്തരത്തെ ആദ്യന്തം പിടിച്ചുകുലുക്കി. സഹാനുഭൂതിയാൽ ഭൂമി കുലുങ്ങി. വൃക്ഷങ്ങളെല്ലാം രാജാവിന്റെ ഹൃദയം നിറഞ്ഞ് വഴിഞ്ഞൊഴിയ ദുഃഖം കണ്ട് നിശ്ചലരായി നിന്നു. അജന്റെ വാവിട്ട വിലാപം നാരദൻ കേട്ടു. ആ ദുഃഖത്തിൽ രാജാവിനെ സമാശ്വസിപ്പിക്കുന്നതിനായി അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, മരണം വന്നുപെട്ടാൽ വ്യസനം കൊണ്ടൊരു ഫലവുമില്ല. ജനന മരണങ്ങൾക്ക് അധീനമാണ് ശരീരം. ജനനം എങ്ങനെ വരുന്നുവോ അങ്ങനെ മരണവും വരുന്നു. അവ എന്തിനു സംഭവിക്കുന്നു എന്ന അന്വേഷണത്തിനുള്ള ശ്രമം ഭ്രാന്തവൃത്തിയാണ്. ഈശ്വരന്റെ പ്രവൃത്തികൾ കാര്യകാരണ ശൃംഖലയ്ക്ക് അതീതമാണ്. അതിന്റെ കാരണം സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകില്ല. അവരുടെ ആലോചനാശക്തിക്ക് എത്തുവാൻ കഴിയുന്നിടത്തോളം അവർ കാരണങ്ങളെ ഊഹിച്ചെടുക്കുന്നു. തന്റെ പരിധിക്കപ്പുറത്തുള്ള ഒരു വസ്തുവിനെ പറ്റി ബുദ്ധിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ശരീരികൾക്ക് മരണം അനിവാര്യമാണ്. എന്നിരുന്നാലും ഇന്ദുമതിയുടെ മരണം അസാധാരണമായ വിധം പ്രകമ്പനം കൊള്ളിക്കുന്ന സംഭവമാകയാൽ അതിന്റെ കാരണം താങ്കളോട് പറയാം. നാരദർ അജനെ അടുത്ത് വിളിച്ച് തുടർന്നു, കേൾക്കൂ. പണ്ട് തൃണബന്ധു എന്നൊരു മഹർഷി കഠിന തപസ് അനുഷ്ഠിച്ചു തുടങ്ങി. മഹർഷിയുടെ സിദ്ധികളും സമചിത്തതയുടെ അഗാധതയും പരിശോധിക്കണമെന്ന് ദേവേന്ദ്രന് തോന്നി. അദ്ദേഹം മഹർഷിയെ ഐന്ദ്രിയ ലോകത്തിലേക്ക് ആകർഷിക്കുവാനായി വശീകരണ കലയിൽ അതിസമർത്ഥയായ ഹരിണി എന്ന അപ്സരസിനെ വിട്ടു. പക്ഷേ അവളുടെ യാതൊരു തന്ത്രവും മഹർഷിയോട് ഫലിച്ചില്ല. അദ്ദേഹത്തിൽ ഒരു മാറ്റവും വരുത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ണു തുറന്ന് ഹരിണിയോട് പറഞ്ഞു, നീയൊരു സാധാരണ സ്ത്രീയായി തോന്നുന്നില്ലല്ലോ. ഒരുപക്ഷെ നീയൊരു ദേവസ്ത്രീ ആയിരിക്കാം. ശരി, നീ ആരായാലും ഒരു ഹീനകാര്യം ചെയ്യാനൊരുങ്ങിയതിന് ഉചിതമായ ശിക്ഷ അനുഭവിച്ചേ തീരൂ. നീ സ്വർഗത്തിൽ നിന്നും അധപ്പതിച്ച് മനുഷ്യസ്ത്രീയായി ജനിക്കൂ. ശപിച്ച ശേഷം മഹർഷി വീണ്ടും കണ്ണടച്ച് ധ്യാനനിരതനായി. ഹരിണി ഭയപ്പെട്ടു വിറച്ചു. പശ്ചാത്താപ അശ്രുക്കൾ പൊഴിച്ചു. തന്നെ മാപ്പാക്കണമെന്നും സ്വർഗത്തിൽ നിന്നും തന്നെ നിഷ്കാസനം ചെയ്യാനുള്ള തീരുമാനം മാറ്റണമെന്നും ശാപമോഷം തരണമെന്നും താണു കേണ് അപേക്ഷിച്ചു. ഹൃദയഭേദകരമായ ഈ അപേക്ഷ കേട്ടപ്പോൾ മഹർഷിയുടെ കോപം അല്പം കുറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹേ അബലേ, ഉച്ചരിച്ചു കഴിഞ്ഞ ശാപോക്തികൾ തിരിച്ചെടുക്കുവാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ നീ ശാപമുക്തിയാവുന്ന ഒരു സന്ദർഭം ഞാൻ സൂചിപ്പിക്കാം. കേൾക്കൂ, സ്വർഗത്തിൽ നിന്നും ഒരു പുഷ്പം നിന്റെ സിരസിൽ പതിക്കുന്ന സമയത്ത് നിന്റെ മർത്യശരീരം വീഴും. നിനക്കപ്പോൾ സ്വർഗത്തിലേക്ക് മടങ്ങാം. ആ ദേവസ്ത്രീയാണ് ഇന്ദുമതി.
അവൾ ഇന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ധരിച്ച മാലയിൽ നിന്നും ഒരു പുഷ്പമോർന്ന് അവളുടെ തലയിൽ പതിച്ചപ്പോൾ അവൾ ശാപമുക്തിയായി. ഇതിനെപ്പറ്റി എന്തിനു ദുഃഖിക്കണം? അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. രാജാവിൻ്റെ ധർമ്മങ്ങളെപ്പറ്റിയും ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയും നാരദൻ സംസാരിച്ചു. ജീവന്റെ ക്ഷണിക പ്രകൃതിയെപ്പറ്റിയും ജനിച്ച ജീവികളുടെയെല്ലാം അവസാന വിധിയായ മരണത്തിൻ്റെ രഹസ്യഭാവത്തെപ്പറ്റിയും അദ്ദേഹം വിവരിച്ചു. അനന്തരം നാരദർ ആകാശമാർഗേണ യാത്ര തുടർന്നു. പ്രിയതമയെ രക്ഷിക്കാൻ കഴിയാതെ അജൻ അവരുടെ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം ചെയ്ത് തലസ്ഥാന നഗരിയിലെത്തി. അദ്ദേഹത്തിന് താങ്ങാനാവാത്ത ദുഃഖമുണ്ടായിരുന്നു. അസ്വസ്ഥമായ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് തെല്ലെങ്കിലും ആശ്വാസം നൽകാനും ജീവിതം തുടർന്നു പോകാനുമുള്ള ഇച്ഛ അദ്ദേഹത്തിൽ ഉണ്ടാക്കാനും ദശരഥന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ചക്രവർത്തി ദിവസങ്ങൾ ശോകമുഖമായി തള്ളി നീക്കി. അപ്പോഴേക്കും ദശരഥൻ പ്രായപൂർത്തിയെത്തിയ യുവാവായി കഴിഞ്ഞിരുന്നു. അതിനാൽ രാജാവ് രാജ്യം അദ്ദേഹത്തിന് നൽകി. അനശനവ്രതം ആചരിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി സരയൂ നദീതീരത്തിൽ കഴിച്ചുകൂട്ടി. ജീവിതം നിലനിർത്താനുള്ള ആഹാരം സ്വയം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. ഈ വാർത്ത കേട്ട ഉടൻ ദശരഥൻ സരയൂ നദീതീരത്തിലേക്ക് കുതിച്ചു. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ വിലപിച്ചു. അദ്ദേഹം ശവസംസ്കാര സംബന്ധമായ എല്ലാ കർമ്മങ്ങളും യഥാവിധി നിർവഹിച്ചു. ഒരു വ്രതാചരണത്തിൽ കൂടിയാണ് പിതാവ് ജീവത്യാഗം ചെയ്തതെന്ന വസ്തുത അദ്ദേഹത്തിന് തെല്ലൊരാശ്വാസം നൽകുകയുണ്ടായി. അദ്ദേഹം ആ വസ്തുതയിൽ നിന്നും ശക്തി സമാഹരിച്ച് സർവവിധത്തിലുള്ള കഴിവും ഉപയോഗിച്ച് ഭരണകർത്താവെന്ന നിലയിൽ തൻ്റെ ധർമ്മങ്ങൾ വീണ്ടും ആചരിച്ചു തുടങ്ങി. അതിൻ്റെ ഫലമായി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഉദയസൂര്യ കിരണങ്ങളെപ്പോലെ അദ്ദേഹത്തിൻ്റെ കീർത്തി എല്ലാ ദിക്കുകളെയും പ്രശോഭിപ്പിച്ചു. 10 രഥങ്ങൾ ഒന്നായി ബന്ധിച്ച് സവാരി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ കണ്ട നിർഭീകത്വവും കർമ്മകുശലതയും കാരണമായി ദശരഥൻ എന്ന പേർ അന്വർത്ഥമായി. സമകാലികരായ രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ പരാക്രമം ഭയന്ന് ദശരഥനോട് കൂറും ഭക്തിയും പ്രകടിപ്പിച്ചു. അതുല്യനായ വീരനും സദ്ഗുണങ്ങളുടെ ഉത്തമ മാതൃകയും സമുന്നതനായ രാജ്യതന്ത്രജ്ഞനും എന്ന് ദശരഥ ചക്രവർത്തിയെ ലോകം പുകഴ്ത്തി. ജയ് സായിരാം.